സോ ഹലോ ഗായ്സ്, എല്ലാവർക്കും ചിന്നസ് ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇപ്പം വണ്ടി ടച്ച് ചെയ്യണ്ടാവും, കാരണം ഞാൻ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം ഞാൻ ഇന്ന് ഒരു സ്ഥലം വരെ പോകുന്നുണ്ട്. അതായത് നമ്മളെ കുടുംബക്ഷേത്രം എന്നൊക്കെ പറയില്ലേ, ഒരു മടപ്പുരയാണ് മുത്തപ്പൻ മടപ്പുര. അപ്പോൾ അവിടെ പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ 8:30 ആണ്, നമ്മൾ 9 പോവും. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് ഈ മടപ്പുര എൻ്റെ അമ്മമ്മയുടെ മടപ്പുരയാണ്. സോ അപ്പം എനിക്ക് ഡ്രസ്സൊക്കെ മാറണം, ഞാൻ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. സോ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അപ്പം അവിടെയാണ് സ്ഥലം ഞാൻ കാണിച്ചത്. അപ്പം നമ്മൾ വെള്ളം അത് എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം അതെല്ലാം കാർന്ന് പുറത്തെടുക്കണം. നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ബാക്ക് ക്യാമറ ഒക്കെ കാണിച്ചു തരാം. അവിടെയാണ് സ്ഥലം, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതല്ല, അതവിടെയാണ്. സോ കാർന്ന് ലഗേജ് എടുക്കണം. നമ്മളിവിടെ പോകുന്നുണ്ട്. ദാദാ ഇവിടെയാണ്. പാലേരിപ്പോയിൽ thank you.
നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. സോ ഇതാണ് സ്ഥലം. ഇപ്പൊ ഇതാണ് ബാക്ക്. ഇതിന്റെ നല്ലൊരു ശരിക്കും കാണുന്ന അത്ര രസം ക്യാമറ കിട്ടുന്നുണ്ടോന്ന് അറിയില്ല. ശരിക്കും നല്ല രസമാണ് ഇവിടെ കാണാൻ. അവിടെ ആ ചോപ്പ് സ്ഥലത്താണ് സാധാരണ തിരുവപ്പന മുത്തപ്പൻ ഇരിക്കുക. പിന്നെ അതെ വെള്ളാട്ടം അവിടെയാണ് ഇരിക്കുക. സോ ഇപ്പൊ ഇവിടെ എല്ലാം കത്തിച്ചിട്ടുണ്ട് അല്ലെ. ഇപ്പൊ എല്ലാം കുറച്ച് നേരമായി കത്തിച്ചിട്ട് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഇവിടെ എല്ലാം കത്തിച്ച് മുന്നാണ് നല്ല രസമാണ്. കുറെ പേരുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ചില്ല കൊറോണ കാലമായോണ്ട് ഇത്രക്കാരം പേരുണ്ടാവും. അപ്പൊ കൊറോണ കാലമൊക്കെയാണ് ഇപ്പൊ ഇവിടെ. സോ ഇപ്പൊ നമ്മുടെ ബാക്കെല്ലാം കണ്ടല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പേസ് ആണ്. എത്ര നേരം ഈ വീഡിയോ ഉണ്ടാവും അറിയില്ല. സോ അപ്പൊ നിങ്ങൾക്ക് ഇന്നും ഞാൻ കുറെ പറയാനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പൻ എവിടെയാണ് ഇരിക്കുക? അങ്ങനെ ഇവിടെ വന്നാൽ ഇന്നത്തെ ദിവസം രണ്ടാളും ഉണ്ടാവും. തിരുവപ്പനയും വെള്ളാട്ടവും ഒരുമിച്ചിട്ട്, അതായത് കുഞ്ഞ് വലിയ മുത്തപ്പനും കുഞ്ഞു മുത്തപ്പനും ഒരുമിച്ചിട്ടുണ്ടാവുന്ന ദിവസമാണ് ഇന്ന്. പിന്നെ തമ്പുരാട്ടി ഉണ്ടാവും. തമ്പുരാട്ടി ഉച്ചക്കാണ് ഉണ്ടാവുക. തമ്പുരാട്ടിൻ്റെ അങ്ങോട്ടൊരു സ്ഥലമുണ്ട് തമ്പുരാട്ടിക്ക്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. പോകുന്ന സമയത്ത് ഞാൻ അവിടെ പോയി കാണിച്ചു തരാം. അവിടെ തമ്പുരാട്ടിൻ്റെ ഒരിതുണ്ട്. തമ്പുരാട്ടി കിരീടം വെക്കുക അവിടെ നിന്നാണ്. സാധാരണ ഇവിടെയൊക്കെ ഒരു ഇതെല്ലാം കെട്ടും. കാരണം എന്ത് തമ്പുരാട്ടിക്ക് മുഖത്തെല്ലാം വരക്കണ്ടിട്ട് അവിടെയെല്ലാം കെട്ടിയിട്ടുണ്ടാവും. അതൊന്നുമില്ല. അവിടെ ഒരു വിളക്കിൻ്റെ ഇതെല്ലാം ഉണ്ടാവും. അത് ഇപ്പോൾ തറയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അതൊന്നും ഇല്ലാത്തത്. അപ്പോൾ അവളക്കെല്ലാം കത്തിക്കും തറക്കെ. അപ്പം അതൊന്നും ഇല്ല ഇപ്രാവശ്യം. അപ്പോൾ അതെല്ലാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാനുണ്ടാവുമായിരുന്നു. പക്ഷേങ്കിൽ ഇപ്രാവശ്യം ഇല്ല. കൊറോണ ടൈമിന് നടത്തിയാൽ തന്നെ കൊറോണ കൂടുകയല്ലേ ചെയ്യുള്ളൂ. ഇതെവിടെയാണല്ല? കുറേ പേരിയിരിക്കും. പിന്നെ കുറേ പേര് ഇവിടെ ഇരിക്കും. ഞാൻ കൂടുതലും അവിടെയാണ് ഇരിക്കാറ്. ഇവിടെ നല്ല രസമാണ് ഇങ്ങനെ ഇരിക്കാൻ. ഇവിടെ ഊട്ടിൻ്റെ ചോറ് എന്ന് പറഞ്ഞ ചോറൊക്കെ കിട്ടും. അതൊക്കെ നല്ല രസമാണ്. ഇപ്പോൾ കൊറോണ ടൈമായത് കൊണ്ടാണ് മുത്തപ്പൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വളരെ സങ്കടമായിപ്പോയി. സാധാരണ എല്ലാ ജാനുവരി 28-29 ഇവിടെ തറ ഉണ്ടാവും. നമ്മളെപ്പം വരുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു തറയുണ്ടെങ്കിൽ. പക്ഷേങ്കിൽ തറ ഇവിടെ ഇല്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് മാത്രമല്ല കൂടിയിട്ട് തറ മുത്തപ്പനൊന്നും ഇല്ല. ഇനി അടുത്ത കൊല്ലം മുത്തപ്പനൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം. മുത്തപ്പൻ്റെ തറയെല്ലാം എടുക്കാം. ഇല്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ അവിടെ കാണിച്ചു തരാം. അപ്പം അവിടെ തമ്പുരാട്ടിൻ്റെ സ്ഥലത്ത് ഞാൻ പോവാൻ നോക്കുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അവിടെ ഇങ്ങനൊരു സാധാരണ ഒരു ഇതെല്ലാക്കിയിട്ട് തമ്പുരാട്ടി കിരീടം വെക്കുന്ന സ്ഥലമാണ്. അപ്പം അവിടെ തമ്പുരാട്ടിൻ്റെ അവിടെ എന്ത് പെണ്ണുങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. കാരണം 10 വയസ്സിന് താഴെ ഉള്ള പെൺകുട്ടികൾക്ക് മാത്രമേ അവിടെ പറ്റുള്ളൂ. പിന്നെ അക്കാട ആണുങ്ങളും ബോയ്സൊക്കെ ആണ്. അപ്പം നമുക്കവിടെ പോകാൻ പറ്റില്ല. ഞാൻ എവിടെ നിന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാനേ എനിക്ക് പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങനെ കാണിച്ചു തരാം. അപ്പം ആ തമ്പുരാട്ടിയെല്ലാം ഉണ്ടെങ്കിൽ നല്ല രസം ഉണ്ടാവും. തമ്പുരാട്ടിയും മുത്തപ്പനും ഒക്കെ ഒരുമിച്ചിട്ട് ഇങ്ങനെ തമ്പുരാട്ടി മുത്തപ്പനോട് ഒക്കെ പോയി കാലിൽ വരുന്നതൊക്കെ കാണാം. നല്ല രസം ഉണ്ടാവും. അപ്പോൾ അതൊന്നും കാണാൻ പറ്റിയില്ല ഇപ്രാവശ്യം. അല്ല നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം.